പാലക്കാട് പ്രചാരണാവേശം കൊട്ടി 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 കയറുകയാണ്. ഇനി 70 മിനിറ്റുകൾ മാത്രമാണ് ബാക്കി പരസ്യ പ്രചാരണം അവസാനിക്കാൻ. അവസാന മണിക്കൂറുകളിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പാലക്കാട് നഗരത്തിൽ നിന്നും. നൗഫൽ ഇപ്പോൾ ഉള്ളത് UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. നമ്മൾ കാണുന്നുണ്ട് നൗഫലിനെ. നൗഫൽ സൂക്ഷിച്ചു നിൽക്കണം. എന്താണ് അവസാന നിമിഷം രാഹുലിന്റെയും ഒപ്പമുള്ളവരുടെ ഒക്കെ പ്രതികരണം? അനൂപ്, അത്യപൂർവ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ സന്ദീപ് വാര്യറൊപ്പം മുനവറിയിൽ തങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ, പിഷാരടി, ഷാഫി പറമ്പിൽ, ഷംസുദ്ദീൻ വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതാ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ. ഇപ്പോൾ മേപ്പറമ്പ് പിന്നിട്ട് കഴിഞ്ഞു. അല്പസമയത്തിനകം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഈ കൊട്ടിക്കലാശം എത്തും. നമ്മൾ ഈ ഇന്നും ഇന്നലെയൊക്കെയായി കേട്ടത് പാണക്കാട് സന്ദീപ് വാര്യർ പോയതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇതാ രണ്ടുപേരും ഒരുമിച്ച് നോക്കൂ. ഇത് ബഹുസ്വരതയുടെ, സാമൂഹ്യ സമരസതയുടെ, സഹിഷ്ണുതയുടെ സന്ദേശം കൊടുക്കുന്ന ഒരു സന്ദർശനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രിക്ക് ആ സാമൂഹ്യ സമരസതയുടെ, സഹിഷ്ണുതയുടെ, മതനിരപേക്ഷതയുടെ സന്ദേശം അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതിലുപരിയായി BJP സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് BJP സംസ്ഥാന പ്രസിഡന്റ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി റോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുനിവർത്തനത്തിൽ ചോദിക്കാം, അങ്ങയുടെ വീട്ടിൽ വന്നതിനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിമർശിച്ചത്? ഇല്ല, നമ്മുടെ വീട്ടിലേക്ക് ആർക്കും വരാം. അതിനിപ്പോ അതിനെ വിമർശിച്ചത് ഞങ്ങൾക്ക് അതിൽ പറയേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരിക്കാം. വർഗീയ പ്രീണനം പോലെയാണ് അതിന് ചിത്രീകരിക്കുന്നത്. വർഗീയ പ്രീണനമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും ഈ റാലി ഇപ്പോൾ അതിനുള്ള മറുപടി ശ്രീ മുനവറലി തങ്ങൾ നൽകില്ല. അതിനുള്ള മറുപടി പാലക്കാട് നൽകും. 23-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെടും. പിന്നെ ഇത് ആവർത്തിക്കരുതെന്നാണ് അഭ്യർത്ഥന. ആവർത്തിച്ച് അവർക്കാണ് ക്ഷീണം. കോൺഗ്രസ് ക്യാമ്പിൽ വന്നിട്ട് എങ്ങനെയുണ്ട് അനുഭവം? ഞാനൊന്ന്, പാണക്കാട് കുടുംബം പ്രതികരണത്തിൽ വളരെയധികം അവധാനതയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും കാത്തുസൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് തീർത്തും നിരുത്തരവാദപരമായിട്ടൊരു പരാമർശം ഉണ്ടായിട്ട് പോലും അവരെത്ര മഹനീയമായ രീതിയിലാണ്, എത്ര കുലീനമാർന്ന രീതിയിലാണ് പ്രതികരിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ ഒരു അന്തസ് കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. കോൺഗ്രസിൽ വന്നതിന് ശേഷം ലഭിക്കുന്ന സ്നേഹം, കരുതൽ, ഒപ്പം ഇവിടെയുള്ള വിശാലമായിട്ടുള്ള ജനാധിപത്യ ലോകം, അതിൽ ജനാധിപത്യത്തിന്റെ വളരെ എക്സൈറ്റഡ് ആണ്. അതാണ് ആ പ്രതികരണം. പാണക്കാട് കുടുംബത്തിന്റെയൊക്കെ മഹത്വം സന്ദീപ് വളരെ വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും ആ മഹത്വത്തെക്കുറിച്ച് സന്ദീപ് വാചാലനാവുകയാണ് ഇപ്പോൾ.